മരട് അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിലെ മാലിന്യം പരിസരവാസികൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേ. മാലിന്യം സംസ്കരിക്കാനുള്ള നിരവധി പദ്ധതികൾ മാർക്കറ്റിന്റെ ഉള്ളിലുണ്ടെങ്കിലും ഇത് കൃത്യമായിട്ട് പാലിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് കോൺഗ്രസ് 29-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിന്റെ കവാടത്തിൽ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. വാർത്തയിലേക്ക്. ഇന്റർനാഷണൽ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മരട് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ 29-ാം ബൂത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ നടക്കുന്നത്. മരട്ടിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശത്തെയും നെട്ടൂരിലെയൊക്കെ ജനശ്രദ്ധ ആകർഷിക്കുവാൻ കൂടി വേണ്ടിയാണ് ജനാധിപത്യ രീതിയിൽ 29-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു സമരം ഇവിടെ തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലത്തോളമായി നമ്മളുടെ പച്ചക്കറി മാർക്കറ്റ് ഇവിടെ തുടങ്ങിയിട്ട്. ഇത്രയും കാലമായിട്ടും വേസ്റ്റ് മാനേജ്മെന്റിനെ ഒരു സത്വരമായിട്ടുള്ള പരിഹാരം കാണുവാൻ മാർക്കറ്റ് അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന ഗവൺമെന്റിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മാർക്കറ്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാലാകാലങ്ങളായിട്ട് വിവിധ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയോ അതല്ല എങ്കിൽ ഒരു ശാസ്ത്രീയ മാർഗം ഉപയോഗിച്ചോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മാർക്കറ്റിന്റെ പരിസരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ സമരത്തിന്റെ തുടക്കമാണ്. ധാർഷ്ട്യപരമായ പെരുമാറ്റത്തിന്റെ കഴിഞ്ഞ 20 വർഷക്കാലമായി അനുഭവിക്കുന്ന ദുരിതത്തിന്റെ വിഷമങ്ങളുടെ, ഇപ്പൊ നമുക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിസരത്തുള്ള വീടുകളിൽ നിന്ന് കിണറിലോ അല്ലെങ്കിൽ കുളത്തിലോ ഉള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിയത് ഈ മാർക്കറ്റിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യം കൊണ്ടാണ്. ഒരു ദിവസം ശരാശരി 4 ടണ്ണിന്റെ മുകളിൽ മാലിന്യമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിന്റെയും മാലിന്യം വളരെ എളുപ്പത്തിൽ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞ് നമുക്കത് വളമാക്കി മാറ്റാനായിട്ടുള്ള ശാസ്ത്രം ഇന്ന് നിലനിൽക്കുമ്പോൾ, ഇനി അഥവാ സ്ഥല പരിമിതി ഉണ്ടെങ്കിൽ കൂടി അതിന്റെ കൃത്യമായ മെഷീനറികൾ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വളമാക്കി മാറ്റാനായിട്ടുള്ള സൗകര്യമുള്ളപ്പോൾ ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് വർഷങ്ങളായി ഈ ഒരു അവസ്ഥയിൽ ഈ മാർക്കറ്റ് അതോറിറ്റി തുടരുന്നതിനെതിരെയുള്ള ഈ ഒരു സമരത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മാലിന്യം നാം തന്നെ സംസ്കരിക്കണം എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ കൃഷിവകുപ്പിന് കീഴിലുള്ള ഈ മാർക്കറ്റിൽ അവരുൽപ്പാദിപ്പിക്കുന്ന മാലിന്യം യാതൊരു ശാസ്ത്രീയതയും ഇല്ലാതെ വെറുതെ ഭൂമിയിലേക്ക് കുഴിച്ചു മൂടുക, അത് 5 ദിവസം കഴിയുമ്പോൾ കൂടുതൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ട് വീണ്ടും അത് അവിടെ തന്നെ കുഴിയെടുത്ത് വീണ്ടും മൂടുക. കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്ക് ആ മാർക്കറ്റിന്റെ അകത്ത് ചെന്ന് പരിശോധിച്ചാൽ കാണാം, നിരവധിയായ ഡൂമുകളും നിരവധിയായ സംസ്കരണ പ്ലാന്റുകളും കാട് കയറി നശിച്ച് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഈ സംവിധാനങ്ങൾ ലക്ഷങ്ങൾ പൊടിപിടിച്ച് സ്ഥാപിക്കുക എന്നല്ലാതെ അത് കൃത്യമായ മേൽനോട്ടത്തിലൂടെ തുടർന്നു കൊണ്ടുപോയി ഈ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള യാതൊരു സംവിധാനവും മാർക്കറ്റ് അതോറിറ്റി ഏർപ്പെടുത്തുന്നില്ല. നമ്മുടെ ഈ മാർക്കറ്റിലെ വേസ്റ്റ് മാനേജ്മെന്റ്, ചവറ സംസ്കരണം ഏറ്റവും മോശമായ രീതിയിലാണ് എന്നുള്ള പരാതി നമ്മുടെ ഈ പ്രദേശവാസികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. സമൂഹത്തിലെ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ സ്വസ്ഥമായി ജീവിക്കുക എന്ന സൗകര്യങ്ങൾ നേടിക്കൊടുക്കേണ്ടത് സർക്കാരാണ്. എന്നാൽ മരടിൽ, നമുക്കറിയാം മരട് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് നെട്ടൂർ പ്രദേശത്ത് അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ നിലവിലുള്ളത്. ഇതിന് നമുക്കറിയാം ഈ പച്ചക്കറി മാർക്കറ്റ് സർക്കാരിന്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതിന് കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയും ഉള്ളതാണ്. നമ്മുടെ മറ്റു പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു മാതൃകാപരമായി നിലകൊള്ളേണ്ട ഈ പച്ചക്കറി മാർക്കറ്റ്, ഈ പ്രദേശത്ത് വികസനത്തിന് ആക്കം കൂട്ടേണ്ട പച്ചക്കറി മാർക്കറ്റ് ഇന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മരട് കാർഷിക വിപണിക്കുള്ളിൽ മാലിന്യ സംസ്കരണത്തിനായിട്ട് ജൈവമാലിന്യം അജൈവമാലിന്യത്തിന് 2 സംവിധാനങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. ജൈവമാലിന്യവും അജൈവമാലിന്യവും അതാത് കടമുറികളിൽ നിന്ന് വേർതിരിച്ച് സൂക്ഷിക്കണമെന്ന് കടമുറി ലൈസൻസികൾക്ക് ഇവിടെ നിന്ന് നിർദ്ദേശം പോയിട്ടുണ്ട്. അത് പ്രകാരം ജൈവമാലിന്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി സ്ഥാപിച്ചിട്ടുള്ള ബയോ കമ്പോസ്റ്റിംഗ് യൂണിറ്റിലേക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മരട് മുനിസിപ്പാലിറ്റിയുടെ ഹരിത കർമ്മസേന വഴി കൈകാര്യം ചെയ്യുന്നതിനുമാണ് ഇവിടെ നിന്ന് നമ്മളിപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൽ
തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ജൈവ വള യൂണിറ്റിലേക്ക് 1.5 ടൺ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് മാലിന്യം എടുക്കാൻ കഴിയുക. അതിൽ കൂടുതൽ വരുന്ന മാലിന്യം നമ്മൾ മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ സംസ്കരിച്ചു വരുന്നത്. പക്ഷേ എന്നാലും ഈ വേർതിരിച്ചുള്ള സംസ്കരണം കൃത്യമായി നടക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ ഈ കൂടുതലായുള്ള മാലിന്യ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് മാർക്കറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും ഇതിന് കച്ചവടക്കാരുടെയും കൂടെ സഹകരണത്തോടു കൂടി ഇത് നടപ്പിലാക്കണം എന്നുള്ള ഒരു കൃത്യമായ തീരുമാനവും സബ് കളക്ടർ ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ളതാണ്. മരട് അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർ അവിടെ ഉണ്ടാവുന്ന മാലിന്യങ്ങൾ വേർതിരിച്ച് മാലിന്യ സംസ്കരണ യൂണിറ്റിൽ എത്തിക്കുന്നില്ല എന്നൊരു പരാതിയാണ് അധികൃതർ നമ്മളോട് പറഞ്ഞത്. ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സുബീഷ് ലാൽ.